ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ അതിലേക്ക് തന്നെ മേച്ചാവുന്ന ഒരു ചട്ടിൻ്റെ റെസിപ്പിയും കൂടെ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഊത്തപ്പം റെഡിയാക്കാനായിട്ട് ഞാൻ തലേന്ന് അരച്ച് വെച്ച മാവാണത്. നമ്മൾ ഇഡ്ഡലിക്ക് അരക്കുന്നില്ലേ അതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മളത് അരച്ചെടുക്കുന്നത്. ഉഴുന്നും പച്ചരിയും അതുപോലെ കുറച്ച് ഉലുവയും ചേർത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് വെച്ചതായിരുന്നത്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഊത്തപ്പത്തിലേക്ക് സവാളയും അതുപോലെ ക്യാരറ്റും എല്ലാം കട്ട് ചെയ്തതും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു സവാള ചെറുതാക്കി പൊടി പൊടിയായി അരിഞ്ഞു വെച്ചതാണത്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ക്യാരറ്റും തന്നെ പൊടി പൊടിയായി അരിഞ്ഞ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു തക്കാളിയുടെ പകുതി അതും കൂടെ ചെറുതായി കട്ട് ചെയ്ത് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഊത്തപ്പം റെഡിയാക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവൊഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഇതിന് ബബിളൊക്കെ വരാൻ തുടങ്ങുന്ന സമയത്താണ് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ കൂട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മളിത് തിരിച്ചിടുമ്പോൾ ഇത് പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാവിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ. പിന്നെ നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തത് അപ്പുറത്തുള്ള അതിൻ്റെ വെജിറ്റബിൾസൊക്കെ വേവാൻ വേണ്ടി ഒരു 30 സെക്കൻഡ് നമുക്കിത് വെയിറ്റ് ചെയ്യാം. അന്നേരം തീയൊന്ന് കുറച്ച് കൊടുക്കണം. പിന്നെ നമുക്കിതിങ്ങനെ ഈ ബാറ്റർ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കുള്ള ചട്ടിനി റെഡിയാക്കാം. ചട്ടിനി റെഡിയാക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉണക്കമുളകാണ്. ഒരു 7 ഉണക്കമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു സവാളയുടെ പകുതി വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ചെറിയ തക്കാളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ നമുക്കിതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര മുറി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം ട്ടോ പിന്നെ തേങ്ങ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ വറവാവണ്ട ആവശ്യമില്ല തേങ്ങ പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്താൽ ചട്ടിനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി അടുപ്പിലോട്ട് വെക്കാം അത് നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരു ഉണക്കമുളകും കൂടെ നന്നായിട്ട് പിച്ചിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം നേരത്തെ നമ്മൾ ആ വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നല്ലോ അപ്പോൾ അത് കുറവാണെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർത്താൽ മതി അതല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ചട്ടിനി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ ചട്ടിനി ഇഡ്ഡലിയുടെ കൂടെ അതുപോലെ ദോശയുടെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഒരു കായത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാനായി അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ